ഹലോ, ഞങ്ങൾ മൂന്ന് പേരും ഈ വേഷത്തിൽ നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഈ അമ്മയുടെ പിറന്നാളാണ്. ഇതൊരു ഫാൻസി ഡ്രസ് അല്ല, കോമ്പറ്റീഷൻ അല്ല. ഞാൻ ഇവർ രണ്ടുപേരും നിന്നപ്പോ ചിന്തിച്ചെന്തറിയിച്ചു, അതിലിപ്പോ ഞാൻ മാത്രമല്ല ഇത്തിരി മോശം ചിന്തിച്ചു. അപ്പൊ പറഞ്ഞു വരട്ടെ, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. പിറന്നാളായതുകൊണ്ട് രാവിലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോകല്ലോ. അപ്പൊ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു വന്നപ്പം ഈ അമ്മ പറഞ്ഞു ഈ അമ്മയ്ക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി കൊടുക്കാന്ന്. അതാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം. സ്പെഷ്യൽ അല്ല, എനിക്ക് അറിയാട്ടോ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിനെ കുറിച്ച് അറിയാം. പക്ഷെ അമ്മയ്ക്കും മാഷിനും ഈ പായസത്തിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ചോദിച്ചു അറിയാത്ത ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങള് ബ്ലോഗ് എടുക്കാൻ തീരുമാനിച്ചു. അതാണ് കാര്യം. ഓക്കെ, അപ്പൊ ഇതില് വേണ്ട എന്തൊക്കെയാ? ഉണങ്ങലരി, അരി, പിന്നെ ഞാൻ കുക്കറിൽ വേവിച്ചു. ഉണങ്ങലരി അരിയല്ല, ഉണങ്ങലരി, ചെറുപയറിന്റെ പരിപ്പ്, രണ്ട് ഞാൻ കുക്കറിൽ വേവിച്ചു. എത്ര ആവിക്ക് വേവിച്ചു? രണ്ടാവി കേട്ട്, രണ്ടാവി കേട്ട് വേവിച്ച ഉണങ്ങലരി ചെറുപയറും ചെറുപയർ പരിപ്പും കൂടെ വേവിച്ചതാണ് കേട്ടോ ഇത്. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഇടാൻ പോവാണ്. ഓക്കെ, കുറച്ച് നെയ്യ് മതി. ഇതിന് നെയ്യ് അതിന് ആവശ്യമില്ല, കുറച്ച് നെയ്യിടെ ആവശ്യമുള്ളു. അപ്പൊ രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടു. എന്നിട്ട് ഇത് ഇതിലേക്ക് അമ്മ എത്ര അരിയും എത്ര ചെറുപയർ വരിപ്പാട്ടും? കുഞ്ഞു ഗ്ലാസ്സിന് മുക്കാ ഗ്ലാസ്. ഇനി എന്ത് ചെയ്യണം? ഓക്കെ, ശർക്കര പാവ് ഒഴിക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കണം. എത്ര ശർക്കര ഉണ്ട്? ശർക്കര ഒരു മൂന്നുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട്, മൂന്നുണ്ട് ശർക്കര. ഇതിങ്ങനെ വരട്ടി ഒന്നും വേണ്ട, നമ്മുടെ പരിപ്പൊക്കെ വരട്ടിയിട്ടില്ലേ പായസം വെക്കുക, ഇതൊന്നും വേണ്ട. ഇത് നേരിട്ട് നമുക്ക് ഇപ്പൊ തന്നെ മൂന്നാം പാൽ ഒഴിക്കാം. ഓ, ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ അലക്കി റെഡി ആക്കിയിട്ട് മൂന്നാം പാൽ ഒഴിക്കാം. അമ്മ തീരെ കഴിച്ചിരിക്കുക, അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ പിറന്നാളിന് ഇതുവരെ കഴിക്കാത്ത സാധനം കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മളുടെ ഇവിടെ അരിയും ചെറുപയറും ശർക്കരയും തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് രണ്ട് നാളികേരല്ലേ, രണ്ട് നാളികേരത്തിന്റെ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല്, ഇത് മൂന്നും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അമ്മ ഡയറക്റ്റ് ആയിട്ട് മൂന്നാം പാല് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതില് ഈ പാലെടുക്കണ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ, ഈ രണ്ട് നാളികേരത്തിന്റെ പാൽ ഇത്തിരി ചൂടുകൊള്ളി ഒഴിച്ചിട്ട് കട്ടിക്ക് പിഴിഞ്ഞെടുക്കണതാണ് ഒന്നാം പാല്. അതിൽ വെള്ളം കുറവായിരിക്കും. അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നതാണ് രണ്ടാം പാല് മിക്സ് ചെയ്തിട്ട്. പിന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് എടുക്കുന്നതാണ് മൂന്നാം പാല്. ഓക്കെ, മനസ്സിലായോ അല്ലേ? എന്താണ് അമ്മയ്ക്ക്? ഒരുപോലെ തള്ളി മറിക്കുകയാണല്ലേ. ഞാൻ അമ്മയോട് ചെറുതായിട്ടൊന്ന് വർത്തമാനം പറയുന്നേ പറഞ്ഞിട്ട് അമ്മ താല്പര്യം. അമ്മ അത് 1 മില്യൺ ആക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ. അമ്മ ഇങ്ങനെ മിണ്ടാൻ നിൽക്കരുത്, എനിക്കെനിക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയണമൊക്കെ പറഞ്ഞു. അതെ, പിറന്നാൾ സമ്മാനമായിട്ട്, പിറന്നാൾ സമ്മാനമായിട്ട് എന്റെ വക പായസം. എനിക്കു തരാ ഇനിയുണ്ടോ കൂടു കൂടെ ചിരിക്കുന്ന എന്താണ് പൊൻപാവ ബെസ്റ്റ്. ചിരിക്കുമ്പോ പകരാമോ ൂടം തൂന്ന തൂവെണ്ണ എനിക്കെന്റെ ബാല്യമിനി വേണം, എനിക്കെന്റെ സ്നേഹമിനി വേണം, അലയേണമീ കിനാച്ചിറകിൽ. ആ എന്തായി, എന്തായി പരിപാടി? എന്തായി പരിപാടി? ഏകദേശം റെഡി, എല്ലാം റെഡി. കഴിഞ്ഞോ? ഇല്ല, ആദ്യത്തെ മൂന്നാം പാൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കി 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 ഇളകി വെക്കുകയാണ്. ഇനി ഇപ്പൊ രണ്ടാമത്തെ പാൽ ഒഴിക്കാം. മാഷ് എടുത്തു ഒഴിച്ചോ, ഒഴിച്ചോ, ഒഴിച്ചോ.
അപ്പൊ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി രണ്ടാം വാരി. അപ്പൊ നമ്മള് രണ്ടാം പാല ഒഴിച്ച് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഇതിപ്പോ തീർന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മള് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒന്നാം പാൽ ഒഴിക്കണം, ഇത്തിരി ചുക്ക് പൊടി ഇടണം, അത്രേ ഉള്ളൂ. അണക്കട്ടെ, ഓഫ് ആക്കട്ടെ. അപ്പൊ ഇനി ഒന്നാം പാല് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു ഒന്ന് ഇളക്കി. ഇനി ചുക്കും കൂടെ ഇടണം നമ്മള്, ഒരു സ്പൂൺ ചുക്ക്, ഒരു സ്പൂൺ ചുക്ക് പൊടി. യെസ്, ചുക്കിട്ടപ്പോഴാണ് മണം വരുന്നത്. അങ്ങനെ നമ്മളുടെ ഇടിച്ചു വിഴിഞ്ഞ പായസം റെഡി. പിറന്നാളോട്ടേക്ക് ആദ്യം കൊടുക്കുക അല്ലേ? നാണം വന്നു കഴിച്ചു നോക്കണേ. ശരി, ബാലാവണി ഗ്ലാസ് എടുക്കൂ, ഓരോ പേര് ഗ്ലാസ് എടുക്കൂ. ഞാൻ സത്യം പറയട്ടെ, എന്റെ എക്സ്പ്രഷൻ തരോ, ഭയങ്കര ഇടിച്ചു വീഴ പൈസം. സൂപ്പർ. ഞാൻ ദുരന്തം എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ. ഞാൻ എന്തുണ്ടാക്കിയാലും പറയും നന്നാവില്ല എന്നാണ് ഒരു പ്രതീക്ഷിച്ച് വരുന്നത്. കഴിക്കുമ്പോ സൂപ്പർ ആണെന്നും പറയും. അല്ല, ഇത് ശരിക്കും സൂപ്പർ. ഞാൻ കൂടുതൽ ഇഷ്ടം, ഞാനൊരു ഇടിച്ചു വീഴ പായസത്തിന്റെ ഫാൻ അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോ എടുക്കുമ്പോ ഞാൻ ഓൾറെഡി ഇതിന്റെ ഹാഫ് ആക്കി കേട്ടോ. കിട്ടില്ല ടേസ്റ്റ്. വീഡിയോക്ക് ഒന്നും വേണ്ടി പറയുന്നതല്ല കേട്ടാ, സംഭവം പൊളി. അല്ല, ഇവിടത്തെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു എന്ത് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് വിചാരിച്ചിട്ട്. അല്ല, അതൊരു സത്യാവസ്ഥ. എനിക്കും ഞാൻ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന്റെ ഫാൻ ഒന്നും അല്ല, പക്ഷെ ഇത് കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ഗംഭീര ടേസ്റ്റ്, സൂപ്പർ ആണ്. ഇതാണ് പൊതുവെ എനിക്ക് പക്ഷെ ഇത് അസാധ്യമായിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. മയത്തില് പറഞ്ഞു എല്ലാരും ട്രൈ ചെയ്ത് നോക്കണട്ടോ. എല്ലാരും ഒന്ന് പായസം വെച്ച് നോക്കാം, കുടിക്കുക, എന്നിട്ട് അഭിപ്രായം പറയാ. എന്നിട്ട് അഭിപ്രായം പറയാ. താങ്ക് യു, ബൈ.